താനും ദേവരാജനും തമ്മിൽ ശരിക്കും ഒരു ഫേസ് ടു ഫേസ് കൺഫ്രണ്ടേഷനായ സ്ഥിതിക്ക് ഇനിയുള്ള ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചു വേണം. ഐ ജസ്റ്റ് ഡോണ്ട് ബോദർ. അയാളുടെ ഭീഷണിയും മുന്നറിയിപ്പും ഒരുതരം ഫോർത്രേ തിയേറ്ററിക്സ്. അതല്ല ഭദ്രൻ, ലെറ്റ് എസ് സീ തിങ്സ് സ്ക്വയർലി. ദേവരാജനെ കുരുക്കാനുള്ള തന്റെ ശ്രമങ്ങൾ പാളിപ്പോയത് അയാൾക്കെതിരെ വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വേണ്ടത് ഒരു ഊരാക്കുടുക്കാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ? എ ഡിസൈസീവ് ബ്രേക്ക് ത്രൂ ആൻഡ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. പഴനിവേൽ ചെട്ടിയാരെ കുറിച്ച് ഹൈദരാബാദിൽ നടത്തിയ അന്വേഷണങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി. ചെട്ടിയാർക്കൊരു ട്രസ്റ്റഡ് ലോയറുണ്ട്, വൺ മഹേന്ദ്രബാബു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേരള പോലീസിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഓഫീസറെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സും വീഡിയോ കാസറ്റ്സും ചെട്ടിയാർ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. മഹേന്ദ്രബാബു ഹാസ് ബീൻ വാച്ചിങ് ദ സീൻ കെയർഫുള്ളി ഫോർ സം ടൈം. ഒടുവിൽ ദേവരാജനെതിരെ കൂട്ടുപിടിക്കാൻ പറ്റിയ ആളാണെന്ന് അറിഞ്ഞ് എന്നെ വന്ന് കണ്ടു. ഇതിലടങ്ങിയിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകളിൽ നിന്നും ചലനചിത്രങ്ങളിൽ നിന്നും അത്ര വേഗം തടിയൂരാൻ പറ്റില്ല ദേവരാജന്. ടേക്ക് ഇറ്റ്. ഇത് സപ്ലിമെന്ററി എവിഡൻസ് ആണ്. നൗ ദി മേജർ തിങ്. ഇന്ന് രാത്രി ദേവരാജന്റെ ഗസ്റ്റ് ഹൗസിൽ തെന്നിന്ത്യയിലെ മധ്യരാജാക്കന്മാരുടെ ഒരു സിൻഡിക്കേറ്റ് നടക്കുന്നു. കള്ളുനയം തിരുത്തിയ കേരളത്തെ ജില്ലകൾ തിരിച്ച് വീതം വെച്ച് സ്പിരിറ്റിൽ കുളിപ്പിച്ചെടുത്ത് ദഹിപ്പിക്കാൻ ദേവരാജന്റെ അത്താഴ വരുന്നു. സോ ഗ്രാബ് ദി ഓപ്പർച്യൂണിറ്റി, ബാർജ് ഇൻ ടു ദ പാർട്ടി, മേക്ക് എ മെസ് ഓഫ് ഇറ്റ് ആൻഡ് ടേക്ക് ദേവരാജൻ അണ്ടർ കസ്റ്റഡി. ബട്ട് ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? കണക്കിൽപ്പെടാത്ത കോടികളുടെ കുത്തൊഴുക്കായിരിക്കും അവിടെ. നോട്ട് കെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് മാത്രമേ ദേവരാജനോട് കച്ചവടം സംസാരിക്കാനാകൂ. അതാ ചട്ടം. പിന്നെ തന്നെ സഹായിക്കാൻ ഇൻകം ടാക്സിൽ നിന്നും വിജിലൻസിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ടാവും. പേടിക്കണ്ടോ, പലതവണ അരിച്ച ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഈ റെയ്ഡും ചെട്ടിയാരുടെ ഡോക്യുമെന്റ്സും കൂടി ആവുമ്പോൾ ദേവരാജൻ വീഴും. ഹി വിൽ ബി ഫിനിഷ്ഡ് ഫോർ എവർ. സർവോദയം കുമാർജിയുടെ മകന് വലിയൊരു സാമൂഹ്യ വിപത്തിനെ ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാം. ഗുഡ് ലക്ക്. എന്താ ഭദ്ര? സാറ് കണ്ണാടിയിൽ സൂക്ഷിച്ചൊന്ന് നോക്കണം. മുട്ടനാടുകൾ തമ്മിലിടയുമ്പോൾ ചോരച്ചോര് പിടിച്ച് നാവ് നുണയുന്ന കൗശലക്കാരൻ ഒരു ചെന്നായുടെ മുഖം കണ്ടേക്കാം. Anyway, thanks. Thanks for the tip. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, കേരളം കേന്ദ്രമാക്കി നമ്മൾ ബിസിനസ് റീഓർഗനൈസ് ചെയ്യുന്നു. ഇപ്പോൾ പോളിസി മാറിയതോടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബൂം ടൈം. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കണ്ട. പട്ടാഭിരാമന്റെ വിജയവാഡ കാർട്ടൽസ് തരുന്നതിന്റെ ഇരട്ടി ബിസിനസ് ഞാൻ ഉറപ്പു തരുന്നു. ഇനിയും സംശയമുള്ളവർക്കായി ഒരു കാര്യം കൂടി. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാകാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് റോയൽ റോഡ് എഹെഡ്. കൺഗ്രാചുലേഷൻസ്. വി അഗ്രി വിത്ത് യുവർ പ്രപ്പോസിഷൻ. നൗ ഐ എക്സ്പെക്ട് ജനറസ് സപ്പോർട്ട് ഫ്രം യു ആൾ. പവർ പൊളിറ്റിക്സ് നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ ബിസിനസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ആകുമ്പോ അരമന മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ് സർ, സർ.
He's from Income Tax and he's from Vigilance. Wow. Aha. Money. Do you have any source for this money, gentlemen? മേഡേൽ ബ്രദേഴ്സിന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തതായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം സാർ. സാർ അതകത്തുനിന്ന് കിട്ടിയതാ. ഹൈ ഫ്രീക്വൻസി വയർലെസ് സെറ്റ്. കൊള്ളാമല്ലോ മുതലാളി മുതല്. കമ്പിയില്ലാത്ത ഈ ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ മുഴിഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് പോവാം. അവിടെ മജിസ്ട്രേറ്റ് നമ്മളെ കാത്തിരിക്കുക. അതെ, ഒരു ആദായനികുതി കേസിൽ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുതലാളി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതിൽ നിന്ന് ഊറാൻ ഞങ്ങൾക്ക് വെറും 12 മണിക്കൂർ പോലും വേണ്ട. റഷീദ്, ടേക്ക് ഹിം. അയ്യോ, അത് പറയാൻ വിട്ടു. മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ, പഴനിവേൽ ചെട്ടിയാർ, അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ്സ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി. ഒരു 10-15 കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാള. പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്തവണ പരിചയസ് ഞാൻ ഇത്തിരി പാടാ ദേവരാജ. റഷീദ്, നീ ഒന്നോർത്തോ, ഇത് 3ാം തവണയാ. നിന്റെ നല്ല കാലം ഇതോടെ തീർന്നു. നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല. നടക്കണ ദേവരാജ. എന്താ സാറേ ഈ വെളുപ്പാങ്കാലത്ത്? ദേവരാജ മുതലാളിയും മറ്റുള്ളവരും ജാമ്യത്തിലിറങ്ങി. നിന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ഉറപ്പാ. കേസ് മുന്നോട്ട് പോയാൽ ഊരാനും പാടാ. അത്രയ്ക്ക് ബലത്തിലാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ മുതലാളി നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ സാറേ? രാവിലെ മുതൽ തന്നെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേർ ദി ഹെൽ വേർ യു? സാർ, അത് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രോസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഹാജരാക്കേണ്ടി വരും. ഓ, അപ്പൊ അതാണ് കാര്യം. അതിരാവിലെ ഒരു ഉന്നതതല രഹസ്യ സന്ദർശനം അല്ലേ? മനസ്സിലായില്ല സാർ. എനിക്കെല്ലാം അറിയാലോ. ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ സ്ഥലം MP സുധാരൻ ക്യാമ്പ് ചെയ്യുന്നതും അവിടെ നിന്നും വിലമതിക്കാനാവാത്ത തെളിവുകൾ തന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നതും എല്ലാം എനിക്കറിയാം. You are part of a dirty political scheme, right? ശരിയല്ല സാർ. No! Now listen. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ തെളിവുകൾക്കെല്ലാം മുമ്പ് കോടതിയിൽ ഹാജരാക്കേണ്ട മറ്റൊന്നുണ്ട്. മേടയിൽ ദേവരാജനെതിരെ മാപ്പുസാക്ഷിയായി തെളിവ് നൽകേണ്ട ഫ്രാൻസി എന്ന ഫ്രാൻസിസ്, ഫോർ യുവർ ഇൻഫർമേഷൻ, ഹി ഈസ് മിസ്സിംഗ്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലാന്ന്. റഷീദ്, സത്യമാണ് സാർ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് പോകുന്നവരെ അവൻ ലോക്കപ്പിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 6 ആയപ്പോൾ അവനൊരു ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ റഷീദ് ഞാനും കൂടെ കോടതി കൊണ്ടുപോകാൻ ചെന്നപ്പം അവനവിടെ ഇല്ല സാർ. ഭദ്രൻ, തനിക്കറിയാലോ SI ഇപ്പൻ സിക്ക് ലീവിലാണ്. സോ ഫ്രാൻസിയെ കാണാതായതിന്റെ ഒരേ ഒരു ഉത്തരവാദി താനാണ്. ഞങ്ങൾ പ്രോസിക്യൂഷൻ വിവരം ധരിപ്പിച്ചിട്ടില്ല. കേസ് വിളിക്കുമ്പോൾ താൻ തന്നെ ഇതിന് സമാധാനം പറയണം. നമസ്കാരം സാറേ. നമസ്കാരം. നിങ്ങളെല്ലാം കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലോ.
ഒന്നും രണ്ടും അല്ല, 15 കേസുകളാണ് എനിക്കെതിരെ. ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം 8 വക്കീലന്മാർ വേണ്ടി വന്നു. എല്ലാവരും ഭദ്രസാറിന്റെ മിടുക്ക. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ അറിഞ്ഞൊന്ന് ആദരിക്കണം. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ. അനിയാ കേസ് നമ്പർ CS-196/2002.